ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് നമ്മൾ ഈ കൈ വെച്ചിട്ട് റബ് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രോബ്ലം ഇത് കണ്ടോ. അപ്പോൾ ആ ഒരു ചിത്രം വരക്കുന്ന സ്പിരിറ്റിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല, ഞാനത് കണ്ടിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം കൈ ഭയങ്കരമായിട്ട് റെഡ് കളറായി, അതിൻ്റെ ഉള്ളിൽ സ്കിന്നിൻ്റെ ഉള്ളിൽ ഒരുമാതിരി ബേണായ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു തെറ്റ് നിങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാനൊരു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഇതിനുള്ളൊരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബ്ലെൻഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളൊരു വഴി, ഈ ഒരു വഴി പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പക്ഷേ എല്ലാവരുടെ സ്കിന്നും ഇതുപോലെ ആവണമെന്നില്ല. എന്നാൽ ഇത് കണ്ടിട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നമുക്ക് നോർമലി നോക്കുവാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബ്ലെൻഡേഴ്സാണ്. ഇത് ഞാൻ ഇതുപോലത്തെ ഒരു ടൈപ്പ് ബ്ലെൻഡർ ഉണ്ടാക്കിയെടുത്തതാണ് പേപ്പർ കൊണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് ബ്ലെൻഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ നല്ല കട്ടിയിൽ നല്ല മടക്കി നമുക്ക് ബ്ലെൻഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ബാലൻസ് ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ടാവും. അല്ലാണ്ട് ഒരു ബ്ലെൻഡിങ് ആയിട്ട് നല്ലൊരു ടൂളായിട്ട് തന്നെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ടവലൊക്കെ മടക്കുന്ന പോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം മടക്കി ലാസ്റ്റ് ഒരു നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞു എന്ന് കാണുമ്പോൾ അതൊന്ന് കോർണറിലേക്ക് മടക്കിയിട്ട് നല്ല കട്ടിയിൽ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ഷാർപ്പ് മൂല വരുന്ന രീതിയിലാക്കി എടുത്തിട്ട് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ലൊരു ടൂളാണ്. പിന്നെ ബഡ്സ്, ബഡ്സ് സാധാരണ നമുക്ക് കോട്ടൺ ബഡ്സ് നല്ലൊരു ബ്ലെൻഡറാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കോട്ടൻ്റെ ഭാഗം നമ്മൾ ഉരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ താണു പോയിട്ട് അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു കുഴൽ ഭാഗം ഉരയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അതൊരു നല്ല ബ്ലെൻഡറാണ്. പക്ഷേ അതൊരു ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതില്ല, കുറേ ബഡ്സായിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അധികം എക്സ്പെൻസീവ് അല്ലാത്ത, എന്നാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ബ്ലെൻഡറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ള ഒരു എ ഫോർ ഷീറ്റിൻ്റെ ഹാഫ് ഭാഗമാണ്. അതിൽ നിന്ന് നമ്മൾ എന്താ വെച്ചാൽ എയർ ടൈറ്റായിട്ട് നല്ല രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു ചെറിയ ട്രിക്ക് എന്ന് വെച്ചാൽ ചെറുതായിട്ട് കൈയൊന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഫ്ലെക്സിബിളായി കിട്ടും. അല്ലാണ്ട് നമുക്ക് ആ ഒരു മടങ്ങി റോൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. പണിയാണ് അങ്ങനെ ആക്കി എടുക്കാൻ, ആ ഒരു എയർ ടൈറ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ചൊന്ന് നനച്ച് കൊടുക്കുക ആ ഒരു ഭാഗം. എന്ന് വെച്ചിട്ട് നന്നായിട്ട് നനച്ചത് കീറിപ്പോകുന്ന രീതിയിലല്ല, ചെറുതായിട്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് റോൾ ചെയ്തിട്ട് അത് അതേ ഒരു ടൈറ്റിൽ കംപ്ലീറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എയർ ടൈറ്റായിട്ട് നല്ല കട്ടിയിൽ ആ ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റം ഭാഗം പശയോ എന്തിട്ട് സെലോ ടേപ്പോ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒട്ടിച്ച് അതൊന്ന് സെക്യൂർഡ് ആക്കി വെക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ബ്ലെൻഡർ പോലെ തന്നെ ആ ഒരു റോൾ തന്നെയാണ് ഈ ഒരു പേപ്പർ. നമ്മൾ ചെയ്തെടുക്കുന്ന ബ്ലെൻഡറിൻ്റെ യൂസ് നല്ല എഫക്റ്റീവാണ്. എന്നാൽ തന്നെ നമുക്ക് അത്ര റേറ്റും വരുന്നില്ല. നമ്മൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ ബ്ലെൻഡറിന് ഏകദേശം 10 ദിർഹംസിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. അതായത് നാട്ടിലെ ഒരു 200 രൂപേൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ എ ഫോർ ഷീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒന്നുകൂടി ലാഭകരം. നമുക്ക് വീട്ടിൽ തന്നെ എത്ര ആണെന്ന് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു കട്ടിയിലെ ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നമ്മൾ പെൻസിലിൻ്റെ ഒക്കെ മോന ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നന്നായിട്ട് ഒരു ഭാഗം ചെത്തിക്കൊടുക്കുക. അല്ലെങ്കിൽ നല്ല പുതിയ ഷാർപ്പ്നറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഷാർപ്പ്നർ കൊണ്ട് ഇതാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പെൻസിലിൻ്റെ രൂപത്തിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഈ ഒരു റോള് കുറച്ച് തിന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതേ ടൈപ്പ് ഒരു എ ഫോർ ഷീറ്റും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താലും നല്ല കട്ടിയിലെ ബ്ലെൻഡർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം,
അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലെൻഡർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ വാങ്ങിച്ച ബ്ലെൻഡറിൻ്റെ അതേപോലെ തന്നെയുണ്ട് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതും. പക്ഷേ ആ ഒരു തടി, ഞാൻ ആ തടിക്കുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു, ഒന്ന് രണ്ട് പേപ്പറും കൂടി ആഡ് ചെയ്ത് റോൾ ചെയ്തിട്ട് ഇതുപോലെ കട്ടിയിലാക്കിയെടുത്താൽ ആ ഒരു തടിയിൽ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മൾ ഈ ഒരു കൈക്ക് വരുന്ന സൊല്യൂഷനൊക്കെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഒരുപാട് കുറച്ചിട്ട് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിൽ ഏതാണ് ബെറ്റർ, ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലെൻഡറായിട്ടുള്ളതും ടിഷ്യൂ, വാങ്ങിച്ച ബ്ലെൻഡറും ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ബ്ലെൻഡറും, പിന്നെ നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ബ്ലെൻഡറും, പിന്നെ ബഡ്സും. ഈ നാലെണ്ണമാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളതിന് ആവശ്യമായിട്ടുള്ള നാല് റൗണ്ടിലും ഒരുപോലെ യെല്ലോ, ഓറഞ്ച്, റെഡ് കളറ് ഓയിൽ പേസ്റ്റിൽ നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുക, വരച്ച് കൊടുക്കുകയാണ്. അതെന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏത് ബ്ലെൻഡറാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഓൾമോസ്റ്റ് ഓരോ സിറ്റുവേഷൻ കണക്കായിട്ട് നമുക്ക് ഓരോ ബ്ലെൻഡർ യൂസ് ചെയ്യാം. കുറച്ച് വലിയ വൈഡായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് മറ്റേതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക സിറ്റുവേഷൻ കണക്കായിട്ട് ഓരോ ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു തെറ്റ് നിങ്ങളും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം കൈകൊണ്ടുള്ള ബ്ലെൻഡിങ് നമ്മൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. എന്നാലും ഒരു കാര്യം പറയാം, നമ്മൾ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ബ്ലെൻഡിങ് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ബ്ലെൻഡിങ്ങാണ് സത്യം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ കുഴപ്പമില്ല, ഇതുപോലെയുള്ള സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ഇനിയും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡ്രോയിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന, ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ ഈ ഒരു ആർട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു വാങ്ങിച്ച ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബ്ലെൻഡറിൽ കളറൊക്കെ ആയാൽ പിന്നെ വേറൊരു യൂസിന് പറ്റുമെന്നുള്ളത് ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു ഭാഗം റിമൂവ് ഒക്കെ ചെയ്തിട്ട് വേണ്ടി അടുത്തത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നോർമൽ വാങ്ങിച്ച ബ്ലെൻഡറിൻ്റെ റിസൾട്ട്. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറിനെ കൊണ്ടുള്ള ബ്ലെൻഡിങ് എങ്ങനെയുണ്ട് നോക്കാം. ടിഷ്യൂ പേപ്പറിനെ കൊണ്ടുള്ള ബ്ലെൻഡിങ് ഭയങ്കര ഈസിയാണ്, അധികം ഹാർഡായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരുപാട് നമുക്ക് പ്രഷറും കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ എന്താണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജ് ഭാഗം ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് ബാലൻസ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണിയാണ്. പിന്നെ അത് കുറച്ച് വൈഡായിട്ട് കയ്യിൽ ഒരുപാട് ഇങ്ങനെ പിടിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറം എന്താണ് സംഭവിക്കുന്നത് ഫുള്ള് പുറത്തൊക്കെ വന്നിട്ടില്ല, അതൊരു ആ ഒരു മനസ്സിലാക്കാൻ കുറച്ചൊരു പണിയുണ്ട്. നമ്മൾ പെന്നൊക്കെ പിടിച്ച് എഴുതുന്ന പോലെ ആ ഒരു ഇത് കിട്ടില്ല, ഫിനിഷിങ് കിട്ടില്ല. അതൊരു അതാണ് ഞാൻ പറഞ്ഞത്, വൈഡായിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത് പുറത്തൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബ്ലെൻഡറാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നത്. അത് നല്ല ഫിനിഷിങ്ങും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ബഡ്സ് കൊണ്ടുള്ള ബ്ലെൻഡിങ് ആണ്. ആ ബഡ്സ് കൊണ്ടുള്ള ബ്ലെൻഡിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോട്ടൻ്റെ ഇത് ആ ഒരു കട്ടി കുറയും നമ്മൾ ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓയിൽ പേസ്റ്റലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഓയിൽ പേസ്റ്റലിൻ്റെ കണ്ടൻ്റെ കയ്യിൽ ഒട്ടി നിൽക്കുമ്പോൾ അതിങ്ങനെ അമർന്നു പോവുക കോട്ടൻ. അപ്പോൾ അതിനുള്ള കുഴൽ ഉരയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്കിപ്പം തന്നെ മനസ്സിലാവും ആ ഒരു കുഴൽ ഉരഞ്ഞതുകൊണ്ടാണ് ആ റെഡ് ഭാഗം നമുക്കൊരു വരയൊക്കെ ഇട്ട പോലെ മുകളിലേക്ക് കയറി വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിലേതാണ് ബെറ്റർ എന്ന് നിങ്ങൾ തീരുമാനിക്കുക.
അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ഈ കൊറോണ കാലത്ത് പുറത്തൊന്നും അനാവശ്യമായിട്ട് ഇറങ്ങാതെ വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സീ യു, ടേക്ക് കെയർ.